ഈ സമ്മേളനത്തിന് ആമുഖം പറയുന്നത് പ്രശസ്ത മനുഷ്യാവകാശ പ്രവർത്തകനായ അഡ്വക്കേറ്റ് ബിനു ജോൺ മൂലനാണ്. മത്സ്യത്തൊഴിലാളി മേഖലയിൽ ആദിവാസി മേഖലയിൽ മറ്റ് മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന കേരളത്തിന്റെ ആലംബഹീനരായ പാവപ്പെട്ട മനുഷ്യരുടെ ഇടയിൽ കഴിഞ്ഞ 25 വർഷക്കാലമായി പ്രവർത്തിക്കുന്ന അഡ്വക്കേറ്റ് ബിനു ജോൺ മൂലനെ ആമുഖ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. വേദിയിലുള്ള ബഹുമാന്യരെ, എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ കാലടി പ്രദേശത്തെ പ്രിയപ്പെട്ട നിവാസികളെ, രാഷ്ട്രങ്ങളുടെ അതിർവരമ്പുകൾക്കപ്പുറം നിറഭേദങ്ങൾക്കപ്പുറം ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും ചില അവകാശങ്ങളുണ്ട്, ചില അധികാരങ്ങളുണ്ട് എന്ന് ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചതിൻ്റെ ഓർമ്മയാണ് നമ്മൾ അന്തർദേശീയ മനുഷ്യാവകാശ ദിനത്തിൽ ആഘോഷിക്കുക. ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ അത് കേവലം ജീവിക്കപ്പുറം ഒരു മാനുഷിക അന്തസ്സിൻ്റെതായിട്ടുള്ള ചില അവകാശങ്ങൾ ആ മനുഷ്യജീവനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. മനുഷ്യ സാഹോദര്യത്തെ പറ്റി പറയുമ്പോൾ മനുഷ്യാവകാശങ്ങളില്ലാതെ മാനവ സാഹോദര്യമില്ല. എവിടെയൊക്കെയും മാനവ സാഹോദര്യമുണ്ടോ അവിടെയെല്ലാം മനുഷ്യാവകാശങ്ങൾ പാലിക്കപ്പെടുന്നുണ്ട്. ഈ 2020 പ്രത്യേകത എന്ന് പറയുന്നത് കൊറോണ മഹാമാരിയുടെ വെളിച്ചത്തില് ഒരു മനുഷ്യന്റെ ജീവിതത്തെ അല്ലെങ്കിൽ മനുഷ്യ വംശത്തിന്റെ ചരിത്രഗതിയെ തന്നെ ഒന്ന് പുനർചിന്തിക്കാൻ, ഒരു പുനർവിചിന്തനത്തിന്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുക. ഈ വർഷത്തില് ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ ദിനത്തിൽ ഇടുത്തിരിക്കുന്ന അതിൻ്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് റിക്കവർ ബെറ്റർ, സ്റ്റാൻഡ് അപ്പ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ്. റിക്കവർ ബെറ്റർ, സ്റ്റാൻഡ് അപ്പ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ്. ഭേദപ്പെട്ട ഒരു അതിജീവനം, മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി ഉണർത്തെണീക്കുക അല്ലെങ്കിൽ നിലപാടെടുക്കുക എന്നുള്ളത്. ഈ മനുഷ്യാവകാശ ദിനത്തില് ഈ പ്രദേശത്തെ ചിന്തിക്കുന്ന കുറേ മനുഷ്യര് ഒരു കാലഘട്ടത്തില് തങ്ങളുടെ യുവത്വം മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി, നീതിയുടെ സമരങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ച കുറേ വ്യക്തികൾ അവര് ഒരുമിച്ച് കൂടുകയും മാനവ സാഹോദര്യത്തിന് വേണ്ടി ഇപ്രകാരം മനുഷ്യാവകാശ ദിനത്തിൽ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതിനെ പറ്റി അവർ ചിന്തിച്ചു. അവരുടെ ചിന്തയിലേക്ക് കടന്നു വന്നപ്പോൾ അവർ ഈ കാലടിയെ തന്നെ ഇതിന് പ്രത്യേകമായിട്ട്
തിരഞ്ഞെടുക്കുന്നതിന് ഒരു കാരണമുണ്ട്. ഹൈന്ദവ ചരിത്രത്തില് ഹൈന്ദവ ചിന്താഗതിയെ അദ്വൈത സിദ്ധാന്തം കൊണ്ട് ഒരുമയിലേക്ക് നയിച്ച ആദ്യ ശങ്കരന്റെ ഈ ജന്മഭൂമിയിൽ മനുഷ്യകുലത്തിന്റെ മുഴുവൻ മാനവിക ചിന്തയ്ക്ക് വേണ്ടി ഒരു പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിക്കാൻ അവർ കാലടിയെ തെരഞ്ഞെടുത്തു. ഈ മണ്ണിൽ നിന്നും ഈ ദിവസത്തില് ഈ മാനവ മൈത്രിയുടെ ചിന്ത അത് വരും ദിനങ്ങളില് ഈ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലേക്ക് പടരട്ടെ എന്ന് ആദ്യമേ ആശംസിക്കുക. പ്രിയപ്പെട്ടവരെ, ഇവിടെ മനുഷ്യാവകാശത്തെ കുറിച്ച് പറയുമ്പോൾ ഇന്നത്തെ കാലിക സമൂഹത്തിലെ ഏതാനും പ്രശ്നങ്ങൾ സൂചിപ്പിക്കാതെ കടന്നു പോകുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി. ചിന്തയിലേക്ക് ആദ്യം വരുന്നത് ഈ കൊറോണ കാലത്ത്, കൊറോണയുടെ ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ കണ്ട കൂട്ടപ്പാലായനത്തിന്റെ കഥകളാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടപ്പാലായനമായിരുന്നു അത്. ജോലിക്ക് വേണ്ടി, അന്നന്നപ്പത്തിന് വേണ്ടി, കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മറ്റുള്ള നഗരങ്ങളിലേക്ക് ജോലി അന്വേഷിച്ച് ചേക്കേറിയ മനുഷ്യർ. കൊറോണയില് ആ സാമ്പത്തിക വ്യവസ്ഥിതിക്ക് കോട്ടം തട്ടിയപ്പോൾ തിരിച്ച് ജന്മഗ്രഹങ്ങളിലേക്ക് ഒരു മടങ്ങിപ്പോക്കിന്റെ ആവശ്യകത വന്നു കഴിഞ്ഞപ്പോൾ ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരം കാൽനടയായിട്ട് സഞ്ചരിക്കേണ്ടി വരിക, സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷം അടുക്കാറാകുമ്പോൾ ഈ ലോകത്തിന്റെ മുഴുവൻ ഏറ്റവും പ്രബലമായ ഒരു ശക്തിയായിട്ട് മാറാൻ ഇന്ത്യ തയ്യാറെടുക്കുമ്പോൾ അതിന്റെ 1% വരുന്ന ജനങ്ങള് കൂട്ടപ്പാലായനത്തിന് വാഹനങ്ങളില്ലാതെ കാൽനടയായിട്ട് സഞ്ചരിക്കുന്ന ദുരിതപൂർണമായ കാഴ്ചകള് നമ്മുടെയൊന്നും മനസ്സിൽ നിന്നും ഒരിക്കലും മാഞ്ഞു പോകില്ല എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഇവിടെ ഏത് മനുഷ്യാവകാശത്തിന്റെ കഥ പറയുമ്പോഴും അടിസ്ഥാനപരമായിട്ട് പറയുന്നത് മനുഷ്യന് ജീവിക്കാനുള്ള അവകാശത്തെക്കുറിച്ച്. മനുഷ്യന് ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുമ്പോൾ മാനുഷിക അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള അവകാശം, അത് മാനുഷിക അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള അവകാശം. ആ അവകാശം എല്ലാ മനുഷ്യർക്കും ഉറപ്പ് നൽകുന്നതിന്, ഉറപ്പ് വരുത്തുന്നതിന് നമ്മുടെ ഭരണ സംവിധാനങ്ങൾ പരാജയപ്പെട്ടു പോകുന്ന അവസ്ഥകൾ പലപ്പോഴും ഉണ്ടാകും. ഇന്ന് ദില്ലിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ ഭാരതത്തിലെ കർഷകര് ദില്ലിക്ക് ചുറ്റും ഒരു വളയം തീർത്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാല് അതും നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്. മാനുഷിക അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള കർഷകന്റെ അവകാശ പോരാട്ടമാണ്. പ്രിയപ്പെട്ടവരെ, സ്വന്തമായിട്ട് ഉറപ്പ് കിട്ടേണ്ട ഭരണവ്യവസ്ഥിതികള് ഉറപ്പ് വരുത്തേണ്ടതായിട്ടുള്ള ഈ അവകാശങ്ങള്, ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന മനുഷ്യന് ജീവിക്കാൻ, ജീവിത അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടി സമരമുഖത്തേക്ക് ഇറങ്ങേണ്ടി വരുന്ന ഗതികേട് ഈ രാഷ്ട്രത്ത് വരുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്ക് കുറെ പാളിച്ചകൾ, പോരായ്മകളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇവിടെ തിരുത്തലുകളിൻ്റെതായിട്ടുള്ള ചില ശബ്ദങ്ങള്
ഇനിയും ഉയരേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഭരണവ്യവസ്ഥിതിയിൽ നിയമവാഴ്ച ഉറപ്പുവരുത്തേണ്ടതിൻ്റെ ആവശ്യകതകൾ ഇനിയും ഊന്നിപ്പറയേണ്ടിയിരിക്കുന്നു. ജാതി മത വർഗവർണ വ്യത്യാസങ്ങളില്ലാതെ ലിംഗഭേദമന്യേ എല്ലാവർക്കും നീതി സംജാതമാകേണ്ട ഒരു സുദിനത്തെ പറ്റിയുള്ള സ്വപ്നങ്ങൾ ഇനിയും നമ്മുടെ സമൂഹത്തിൽ ശക്തമായിട്ട് ഉയരേണ്ടിയിരിക്കുന്നു. ഒരു രാഷ്ട്രത്തില് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുമ്പോൾ അത് കേവലം ചില അവകാശങ്ങൾക്കപ്പുറം ചില സാമൂഹ്യ സുരക്ഷ കൂടിയാണ് എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ സായാഹ്നത്തിൽ എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ കുറെ ചിന്തകൾ ഇവിടെ വരാൻ പോകുന്ന പ്രാസംഗികരിലൂടെ കടന്നു വരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. നീതിക്ക് വേണ്ടിയുള്ള സമരങ്ങൾ അത് രാഷ്ട്രങ്ങളുടെ അതിർത്തികൾക്കപ്പുറം, വർഗങ്ങളുടെയും വർണ്ണങ്ങളുടെയും അതിർത്തികൾക്കപ്പുറം സാർവത്രികമായിട്ട് ഉയരുമ്പോൾ ഇവിടെ മാനവന്റേതായ മാനവ സാഹോദര്യത്തിൻ്റെതായ ഒരു പുതിയ ഗാഥ, ഒരു പുതിയ ചരിത്രം ഇവിടെ സൃഷ്ടിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ഈ സായാഹ്നത്തിൽ ഒത്തൊരുമിച്ച് കൂടിയിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങളോട് അകമഴിഞ്ഞ പ്രോത്സാഹനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം.